വെൽക്കം ബാക്ക് നിങ്ങൾ ആരുകന ആദ്യ രണ്ടാണെങ്കിൽ ഹായ് ഐ മേഘാ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഓക്കെ ഗൈസ് അപ്പൊ ഏതൊരു ജാമ്പവന്റെ കാലത്ത് ഞാൻ ഒരു ഹോൾ വീഡിയോയിൽ നിങ്ങളോട് ഈ ഒരു പാലറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതാണ് സ്വീസ് ബ്യൂട്ടിയുടെ കവർ സ്റ്റുഡിയോ അൾട്രാ ബേസ് കൺസീലർ പാലറ്റ് സോ അപ്പൊ മുതൽ എനിക്ക് വരുന്ന കമന്റ്സ് ആണ് ഇതിന്റെ റിവ്യൂ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ കുറെ നാളത്തേക്ക് നമ്മൾ മേക്കപ്പ് വീഡിയോസും ചെയ്യണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾ കുറെ പേര് മിസ് ചെയ്യേണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങിയേക്കാം വീണ്ടും നമ്മുടെ മേക്കപ്പ് ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ മേക്കപ്പ് ലുക്സ് ആയിട്ടുള്ള വീഡിയോ അപ്പൊ ഈ പാലറ്റ് ഗൈസ് ഓ മൈ ഗോഡ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവേണ്ട ഒരു അഫോർഡബിൾ പാലറ്റാ ഗൈസ് കാരണം വിലക്കുറവിൽ അടിപൊളിയായിട്ട് എങ്ങനെ റോൾ അടിക്കാം അതാണ് ഈ പാലറ്റ് നമ്മളെ പഠിപ്പിക്കണം നിങ്ങൾ എന്തായാലും വീഡിയോ ഫുൾ കാണാം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെ കറക്റ്റ് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം എങ്ങനെ നമുക്ക് ഇതിൻ്റെ മോസ്റ്റ് ഓഫ് ദ ബെനിഫിറ്റ് ഇതിൻ്റെ വലിച്ചൂറ്റി നമുക്ക് എടുക്കാം സോ യെസ് അപ്പോൾ നേരെ വയ്ക്കാണ്ട് നോക്കും വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഗൈസ് അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നത് മുന്നേ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് അട്ടയോടെ ഇരിക്കുന്നത് കാരണം സ്കിൻ കെയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ എത്ര വിലപിടിപ്പോളം മേക്കപ്പ് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഒരു മെന ആവാൻ പോകില്ല അപ്പോൾ സ്കിൻ കെയർ മസ്റ്റ് ആണ് മേക്കപ്പിന് മുന്നേ എന്നാലും നമ്മൾ ചെയ്യാൻ പോകുന്ന മേക്കപ്പ് എങ്ങനെ ലോ കോസ്റ്റ് ആയിട്ടുള്ള മേക്കപ്പ് ആയാലും അത് അടിപൊളിയായിട്ട് തന്നെ മാറാം നിങ്ങൾ എഴുതി മേടിച്ചു ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്ത സ്കിൻ കെയർ ക്വിക്കായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാം ഏറ്റവും ആദ്യം ഞാൻ ഈ ഡെർമാവൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തത് സോ ഞാൻ തന്നെ കൊളോയിഡൽ ഓട്ട് മീൽ അത് വെച്ചിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആവും പക്ഷേ ഡ്രൈ ഔട്ട് ആക്കില്ല അപ്പോൾ ചിലവർ എന്നോട് ചോദിക്കാറുണ്ട് കമൻസിൽ ഇത് സെൻസിറ്റീവ് സ്കിൻകാർക്ക് പറ്റുമോ കാരണം അവരുടെ സ്കിൻ സെൻസിറ്റീവ് ആണ് യെസ് ഗൈസ് ഇത് സ്പെഷ്യലി സെൻസിറ്റീവ് സ്കിൻകാർക്ക് വേണ്ടിയാണ് പക്ഷേ അതുകൊണ്ട് എല്ലാവർക്കും യൂസ് ചെയ്യാം കാരണം അതിനകത്ത് ഒരു തരത്തിലുള്ള ഹാംഫുൾ കെമിക്കൽസ് ഇല്ല അതുകൊണ്ട് സേഫ് ആണ് അതിന് ശേഷം ലിപ്സിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ ഇല്ലാനേജിന്റെ ലിപ് സ്ലിപ്പിംഗ് മാസ്ക് ആണ് യൂസ് ചെയ്തേക്കുന്നത് എന്നിട്ട് നമ്മുടെ സ്റ്റെപ്പ് വരുന്നതാണ് ടോണർ സോ ടോണർ വിടാൻ പറ്റില്ല ഗൈസ് ടോണർ എന്തായാലും നമ്മുടെ എന്താ പറയുക ജീവിതത്തിൽ ഒരു ഭാഗമായി മാറിക്കണം സോ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ഡി ഐ വൈ ടോണർ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ ഇപ്പോൾ ഒരു പുതിയ സിറം ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഇതിൻ്റെ റിവ്യൂ ഞാൻ പിന്നീട് പറയാം ഇത് മാമാർത്തിൻ്റെ ഉപ്പ് ആൻഡ് ഫേസ് സിറമാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ എന്താണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എത്രമാത്രം നല്ല റിസൾട്ട്സ് എനിക്ക് കിട്ടുന്നുണ്ട് എന്തൊക്കെ എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഞാൻ കുറച്ച് ദിവസം കൂടെ ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ ഇതിൻ്റെ തരാം പിന്നെ നമ്മുടെ ബേസ് മേക്കപ്പ് അടിപൊളിയാക്കാനായിട്ടുള്ള മെയിൻ കാരണമായിട്ടുള്ള മോയ്സ്ചറൈസർ സോ മോയ്സ്ചറൈസറിന് വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ ഇതിനകത്തുണ്ട് വൈറ്റമിൻ ഇ ഗൈസ് ഈ മോയ്സ്ചറൈസർ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് ചില സമയത്ത് ഞാൻ മേക്കപ്പിന് മുന്നേ തന്നെ സ്കിൻ കെയർ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട് കാരണം സ്കിൻ കെയർ ആയിട്ടും ഇത് അമേസിംഗ് ആയിട്ട് വർക്ക് ചെയ്യണം ഗൈസ് നന്നായിട്ട് സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യും നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും അറ്റ് ദ സെയിം ടൈം സ്കിന്നെ ഗ്രീസി ഓയിലി ആക്കില്ല അത് ആർക്കും ഇഷ്ടപ്പെടില്ല ഐ നോ സോ ഓയിലി സ്കിൻ കാർക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും മോയ്സ്ചറൈസർ ആണ് ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ കുറച്ച് സൂം ഇൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി അറിയാൻ പറ്റും ഞാൻ മുഖത്ത് നിന്ന് ഒപ്പിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ അടിപൊളി പാലറ്റ് യൂസ് ചെയ്യാം ഇത് ഞാൻ ഇതിന് മുന്നേ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ യൂസ് ചെയ്തിട്ട് കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പം ഞാൻ ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് പാലറ്റ് നമ്പർ വൺ ഞാൻ മേടിച്ചത് പാലറ്റ് നമ്പർ ടൂ ത്രീയും ഉണ്ട് പക്ഷേ അതിനെക്കാട്ട് യൂസ്ഫുൾ എനിക്ക് തോന്നിയത് ഈ പാലറ്റ് നമ്പർ വൺ ആണ് ബിക്കോസ് ഇതിനകത്തുണ്ട് ഓറഞ്ച് കറക്ടർ ബാക്കി മറ്റേതിലൊക്കെ ഗ്രീൻ കറക്ടർ വേറെ ഏതോ നിറത്തിലുള്ള കറക്ടറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒന്നും കൂടെ പ്രാക്ടിക്കലി യൂസ്ഫുൾ ശരിക്കും പറഞ്ഞാൽ ഓറഞ്ച് കറക്ടറാണ് സോ ഓറഞ്ച് കറക്ടർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഹൈപ്പർ ആയിട്ട് ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ ബ്രൗൺ സ്പോട്സ് ഉണ്ടോ അല്ലെങ്കിൽ പിമ്പിൾസ് പോയിൻസ് ആയിട്ടുള്ള ബ്രൗൺ സ്പോട്സ് അതിനൊക്കെ ഹൈഡ് ചെയ്യാനായിട്ട് ഓറഞ്ച് കറക്ടറാണ് നമ്മൾ ആദ്യം കൺസീലറിന് മുന്നേ യൂസ് ചെയ്യേണ്ടത് ഓക്കെ അതർവൈസ് നമുക്ക് വേറെ കണ്ട ഇവിടെ കൺസീലർ ഷെയ്ഡ്സ് നമുക്ക് ഗൈസ് വേറെ ഡീപ്പർ സ്കിൻ ടോൺകാർക്കും ഉണ്ട് ഫെയറർ സ്കിൻ ടോൺകാർക്കും ഉണ്ട് മീഡിയം സ്കിൻ ടോൺകാർക്കും ഉണ്ട് ഡസ്കി സ്കിൻ ടോൺകാർക്കും ഉണ്ട് എല്ലാ സ്കിൻ ടോൺകാർക്കും പറ്റിയതായിട്ടുള്ള കൺസിലർ ഉണ്ട് ആൻഡ് ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ആസ് എ ഹൈലൈറ്റിംഗ് കൺസിലർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം സോ എല്ലാം കൊണ്ടും ഇത് മതി ആൻഡ് ഇത് തന്നെ നമുക്ക് ആസ് എ ഫൗണ്ടേഷനും യൂസ് ചെയ്യാം കാരണം എന്തൊക്കെ പോലെ എല്ലാം കളറിൻ്റെയും കൺസിലർ ഉണ്ട് കണ്ട അപ്പോൾ ഇതിന് ഏതായാലും നമ്മുടെ സ്കിൻ ടോൺ ആയിരിക്കും അപ്പോൾ ആ സ്കിൻ ടോൺ സെയിം നമ്മുടെ ഏത് സ്കിൻ ടോണോ നമ്മൾ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ സ്വാച്ച് ചെയ്ത് നിങ്ങൾ നോക്കുക ആൻഡ് അതിനുശേഷം അത് തന്നെ നമുക്ക് ആസ് എ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചാൽ എങ്ങനെ ഞാൻ ഇത് യൂസ് ചെയ്യാന്ന് സോ എനിക്ക് ആസ് യു ഗൈസ് ക്യാൻ സീ ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ഇപ്പോൾ ഇല്ല തുത്തു കാരണം അതുപോലെ കെയറാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓറഞ്ച് കളർ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് ദേ ഇതുപോലത്തെ ഫ്ലാറ്റ് ബ്രഷിലാട്ടോ ഞാൻ എടുക്കുന്നത് സോ കുറച്ച് ഓറഞ്ച് കളർ എടുക്കും ആൻഡ് ദെൻ ഞാൻ ഐസിൻ്റെ അറൗണ്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ഒരു കണ്ണുമ മാത്രമേ അപ്ലൈ ചെയ്യുക ഓറഞ്ച് കറക്ടർ ആൻഡ് ദെൻ അപ്പൊ തന്നെ അത് വെച്ചിട്ട് എന്ന് വെച്ചാൽ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാട്ട കാരണം എന്താണെന്ന് അറിയാമോ ഒരു കണ്ണും അപ്ലൈ ചെയ്ത് ഉടനെ ബ്ലെൻഡ് ചെയ്യണതാണ് നല്ലത് അതർവൈസ് രണ്ട് കണ്ണും അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത കണ്ണിന് ഡ്രൈ ആവും പെട്ടെന്ന് ബ്ലെൻഡ് ആകാനേ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്ക് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ഉണ്ട് ടോണാണ് അപ്പോൾ ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്യുമ്പോഴാണ് ആ ബ്ലൂവിനെ അത് ക്യാൻസൽ ഔട്ട് ചെയ്യണത് സോ യെസ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്യണത് ഞാൻ ഓറഞ്ച് കറക്ടർ ഒരിക്കലും യൂസ് ചെയ്യാറില്ല എൻ്റെ ലെങ്സ് ഇളകി കുറച്ച് എൻ്റെ കറക്റ്റ് ഷെയ്ഡായിട്ടുള്ള ഒറ്റ കൺസിലർ അങ്ങനെ യൂസ് ചെയ്യാറ് അതർവൈസ് ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഓറഞ്ച് കറക്ടർ തന്നെ യൂസ് ചെയ്യാം നോക്ക് ഗൈസ് രണ്ട് കണ്ണുമുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവേണ്ട നോക്ക്
ഈ കണ്ണിന് കൺസീൽ ആയത് കണ്ട, ഇവിടെ ഇപ്പോഴും ആ ഒരു ബ്രൗൺ ആയിട്ടിരിക്കണ കണ്ട, അതാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം. ഓക്കെ, അപ്പൊ നമുക്ക് അതുപോലെ തന്നെ സെയിം അപ്പുറത്തും ഓറഞ്ച് കറക്റ്റർ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാം. ലുക്ക് ഗൈസ്, ഇപ്പൊ ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് വന്നത് കണ്ട. ഇപ്പൊ നമ്മുടെ ബ്രൗൺ കളറിന്റെ ഡാർക്ക് സർക്കിൾ ഇല്ല, അത് നന്നായിട്ട് ഹൈഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഓറഞ്ച് ഷെയ്ഡ് വന്നത്. അപ്പൊ ഇനി ഈ ഓറഞ്ച് ഷെയ്ഡ് മാറാനായിട്ട് ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ശരിക്കും ഷെയ്ഡായിട്ടുള്ള കൺസീലർ ഉണ്ടാവൂലേ കറക്റ്റ് കളർ, അത് തന്നെ എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷെ അതിന് മുന്നേ നമ്മുടെ ബ്രൗൺ സ്പോട്ട്സിനെ ആരൊളിപ്പിക്കും? നമ്മൾ തന്നെ. സോ യാ, ലെറ്റ്സ് ഗോ. നമുക്ക് കുറച്ച് എടുക്കാം, ആൻഡ് ദെൻ ബ്രൗൺ സ്പോട്ട്സ്. ബ്രൗൺ സ്പോട്ട് ആണെങ്കിൽ മാത്രമേ ഈ ഓറഞ്ച് കറക്റ്റർ വർക്ക് ആവുള്ളൂ കേട്ടോ. നമ്മൾക്ക് ഇപ്പൊ പിമ്പിൾസ് ഒക്കെ പോയതിന് ശേഷം കുറച്ചിങ്ങനെ എന്താ പറയാ, റെഡിഷ് കളറിന്റെ സ്പോട്ട് കിടക്കുകയാണെങ്കിൽ അത് ഗ്രീൻ കറക്റ്റർ ആട്ടോ വർക്ക് ചെയ്യാം. അതർവൈസ് വളരെ ലൈറ്റർ ഷെയ്ഡ് ആയിട്ടാണെങ്കിൽ കറക്റ്റർ യൂസ് ചെയ്യണമെന്നില്ല. ഞാൻ കൺസിലർ തന്നെ ഡയറക്റ്റ് യൂസ് ചെയ്യാറ്. ഞാൻ ഓറഞ്ച് കറക്റ്റർ അത്രയും പ്രിഫർ ചെയ്യാറില്ല. പക്ഷെ ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള സ്പോട്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വർക്ക് ചെയ്യൂട്ടെ, നന്നായിട്ട് നമുക്കതിനെ ഹൈഡ് ചെയ്യാൻ പറ്റും, ആൾക്കാരെ പറ്റിക്കാൻ പറ്റും. ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യൂട്ടാ. ഓറഞ്ച് കറക്ടറൊക്കെ യൂസ് ചെയ്യുമ്പോഴേ എപ്പോഴും ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാട്ടാ. ബ്രഷ് വെച്ചിട്ട് ചെയ്യരുത്, കാരണം നമ്മൾ എവിടെയാണോ ഏത് ഭാഗമാണോ ഒളിപ്പിക്കാനായിട്ട് ആഗ്രഹപ്പെടുന്നത് ആ ഭാഗത്ത് ആ ഒരു കവറേജ് കിട്ടാണ്ടായി പോകും. നന്നായിട്ട് ഒളിപ്പിക്കാനായിട്ട് നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യുക, എന്റെ കറക്റ്റ് സ്കിൻ ടോണോട് മാച്ച് ആയിട്ട് പോണ ദീ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇനി ആസ് എ കൺസീലർ അപ്ലൈ ചെയ്യും. മനസ്സിലായി? ഇനിയാണ് കൺസീലർ ആയിട്ട് അത് അപ്ലൈ ചെയ്യുക. സോ ഞാൻ ജസ്റ്റ് അത് കുറച്ചെടുക്കും, സെയിം അതേ ബ്രഷിന്റെ മറ്റേ ഭാഗം യൂസ് ചെയ്തിട്ട് എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യും, എന്നിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്യും. ലുക്ക് ഗൈസ്, കണ്ട ഇവിടെ ഓറഞ്ചി ഓറഞ്ചി, ആൻഡ് ഇവിടെ കണ്ട കൺസീൽ ആയത്. അപ്പൊ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾ എന്നെ തെറ്റിൽ നിന്ന് തന്നെ പഠിക്കണം. അപ്പൊ ഞാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഈ ഭാഗം വെച്ചാണ് ഓറഞ്ച് കറക്റ്റർ ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ അതേ ഭാഗം വെച്ചിട്ട് നമ്മുടെ ശരിക്കുള്ള സ്കിൻ ടോണിന്റെ കൺസീലർ യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യില്ല. അപ്പൊ അതേ ഭാഗം യൂസ് ചെയ്യരുത്, വേറെ ഭാഗം യൂസ് ചെയ്യുക. കാരണം അല്ലെങ്കിൽ ഒരു വ്യത്യാസം അറിയൂല, ആ ഓറഞ്ച് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ ആ ഓറഞ്ച് ഷെയ്ഡ് എന്ന് വെച്ചാൽ കുറച്ച് പിഗ്മെന്റഡ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് മറ്റേ വശം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ സെയിം സ്റ്റെപ്പ് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യട്ടെ. ലുക്ക് ഗൈസ്, നന്നായിട്ട് കൺസീൽ ആയത് കണ്ട, ഇപ്പൊ എന്റെ ഫേസിനോട് യോജിച്ച് പോണത് കണ്ട. ആ ഒരു ഇത് നന്നായിട്ട് ഡാർക്ക് സർക്കിൾ കൺസീൽ ആയി. ഇപ്പൊ എനിക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടെന്ന് ആരെങ്കിലും പറയും? നോ വേ. അപ്പൊ ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഹൈലൈറ്റിംഗ് കൺസീലർ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഹൈലൈറ്റിംഗ് കൺസീലർ സത്യം പറഞ്ഞാൽ റെഗുലർ ബേസിൽ അങ്ങനെ പ്രിഫർ ചെയ്യാറ്. ഞാൻ ഒന്നും കൂടെ നാച്ചുറൽ ലുക്കിംഗ്, ഞാൻ ഒട്ടും മേക്കപ്പ് ചെയ്തിട്ടില്ല എന്നായിട്ട് ഭവിച്ചും കൊണ്ടുള്ള ആ നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള മേക്കപ്പാണ് എനിക്ക് ഒന്നും കൂടെ പ്രിഫറബിൾ. അതർവൈസ് പാർട്ടി ഗ്ലാം ലുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ ആണ് ഞാൻ ഇങ്ങനെ ഹൈലൈറ്റിംഗ് കൺസീലർ യൂസ് ചെയ്യുക. അപ്പൊ ഹൈലൈറ്റിംഗ് കൺസീലർ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടോണിനെക്കാട്ടും ലൈറ്റർ ഷെയ്ഡ് ഏതാണോ അഡ്ജസ്റ്റ് എടുക്കുക. ആൻഡ് ദെൻ ഈ ചിക്ക് ബോൺ മാ, ആൻഡ് ദെൻ ഫോർ ഹെഡ് മാ, നോസ് മാ, ഈ ചിന്നമ്മ, അവിടെയൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പൊ നന്നായിട്ട് ഒരു ബാം ബാം ലുക്ക് വരും, നല്ല രസമായിരിക്കും. അവിടെയൊക്കെ നന്നായിട്ട് ഹൈലൈറ്റഡ് ആയിട്ട് ഇരിക്കും. സോ അത് ഞാൻ ഇപ്പോൾ ചെയ്യാൻ സ്കിപ്പ് ചെയ്യാണ്. പക്ഷെ വേറൊരു സംഭവമുണ്ട്, അപ്പം നിങ്ങൾ ഇനി ഹൈലൈറ്റിംഗ് കൺസീലർ അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് ഹൈലൈറ്റിംഗ് കൺസീലർ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം ചെയ്യണം. ഓക്കെ, അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഓറഞ്ച് കറക്റ്റർ അപ്ലൈ ചെയ്തു, ആൻഡ് അതിനുശേഷം ഞാൻ എൻ്റെ ശരിക്കുള്ള ഷെയ്ഡ് വെച്ചിട്ട് കൺസീൽ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ തന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൺസീൽ ചെയ്ത് നന്നായിട്ട് സെറ്റ് ആക്കുക എന്നുള്ളത്. അപ്പോൾ ഉടനെ നമ്മൾ ഒരു കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ഒരു ലൂസ് പൗഡർ വെച്ചിട്ട് ഉടനെ സെറ്റ് ചെയ്യാം. സോ ഞാൻ ഇവിടെ മേബ്ലിൻ്റെ ഈ ഒരു കോമ്പാക്ട് പൗഡർ ഇൻ ദ ഷെയ്ഡ് നാച്ചുറൽ ബേജ്, ഇതാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. നിങ്ങൾ എപ്പോഴും കാണുന്നുണ്ട് എൻ്റെ ബ്രഷ് അവിടെ പോയി. ഇതുപോലത്തെ ഒരു ഫ്ലഫി ബ്രഷ് യൂസ് ചെയ്തിട്ടാട്ടാ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് കൺസീൽ ചെയ്തേക്കണ ഭാഗം നന്നായിട്ട് സെറ്റ് ചെയ്യാം. കണ്ടതേ, കണ്ണിൻ്റെ മുകളിൽ ഉടനെ ഈ ക്രീസ് ലൈൻ വന്നത് കണ്ട. സോ അത് ഉടനെ കൈ വെച്ചിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടെ. അതാ സംഭവം, നമ്മൾ ഒരു കണ്ണുമ ആക്ച്വലി ഞാൻ ഒരു കണ്ണുമ്മയില്ല, എൻ്റെ ശരിക്കുള്ള ഷെയ്ഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഉടനെ ഞാൻ ഇത് കോമ്പാക്ട് വെച്ച് സാധാരണ ഞാൻ സെറ്റ് ചെയ്യാറ്. പക്ഷേ ഞാൻ ഇന്ന് സംസാരത്തിൻ്റെ ഇടയ്ക്ക് കുറച്ച് മറന്നുപോയി. നമ്മൾ അങ്ങനെ ചെയ്യരുത്, ഒരു കണ്ണ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ അതിന് ശേഷം മാത്രം നമ്മൾ രണ്ടാമത്തെ കണ്ണ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്ലഫി ബ്രഷ് ഉണ്ടെങ്കിൽ ഗൈസ് അത് വെച്ചിട്ടായിരിക്കും കേട്ടോ ഒന്നും കൂടെ നന്നായിട്ട് പ്രിസൈസ്ലി നമുക്ക് എന്താ കൺസീലറിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വലിയ ബ്രഷ് വെച്ചിട്ട് ബ്രാബ്രീ ബ്രൂ എന്ന് കാണിച്ച് കഴിഞ്ഞാൽ ശരിക്കും സെറ്റ് ആകുമില്ല, ഭയങ്കര കേക്കിയാവും പിന്നീട് പോയിട്ട്. അപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഇഷ്ടം ഇതുപോലത്തെ ചെറിയ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. നന്നായിട്ട് നമ്മുടെ കൺസീലർ സെറ്റ് ആവും, അവിടെ നിന്ന് പിന്നെ അനങ്ങുമില്ല. നമുക്ക് പിന്നെ വേണമെങ്കിൽ എന്നാൽ സെറ്റിംഗ് സ്പ്രേ വരെ നമുക്ക് സ്കിപ്പ് ചെയ്യാം ഗൈസ്. യെസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ റെഗുലർ ബേസിസിൽ അങ്ങനെ സെറ്റിംഗ് സ്പ്രേയും യൂസ് ചെയ്യാറില്ല, മടിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഈ കൺസീലർ വെച്ചിട്ട് അത്യാവശ്യം കണ്ട ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് നന്നായിട്ട് കൺസീലർ സെറ്റ് ആവാറുണ്ട്, ക്രീസ് ഒന്നും ആവണില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു സീനില്ല.
ലുക്ക് ഗൈസ് കണ്ട അവിടെ ഒരു മാറ്റ് ലുക്ക് വന്നത് ഇപ്പോഴും ഇവിടെ ഷൈനി ഷൈനി സോ ആ ഷൈനി മാറ്റിയിട്ട് ഇവിടെ ഞാൻ സെറ്റ് ആക്കട്ടെ ഓ ഓക്കെ ലുക്ക് ഗൈസ് ഇപ്പം നന്നായിട്ട് ഞാൻ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റും ചെയ്തിട്ട് യൂഷ്വലി ഞാൻ റെഗുലർ ബേസിൽ വീഡിയോസ് നമ്മൾ ചെയ്യില്ല ഏത് വീഡിയോസ് ചെയ്താലും ഞാൻ അതിനകത്ത് മേക്കപ്പ് ചെയ്യുമ്പോൾ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഒരു സംഭവം വെച്ചിട്ട് ഫേസിൻ്റെ ഭാഗം ഒന്നും ചെയ്യാറില്ല ജസ്റ്റ് കൺസീലർ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ പിന്നെ ഈ സെറ്റിംഗ് വെച്ചാൽ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യും പിന്നെ ബാക്കി ബ്ലഷ് ബ്ലഷ് ബ്ലഷൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യും പക്ഷേ ഇന്ന് ഞാൻ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാൻ പോണതും സെയിം ഇതേ പാലറ്റാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കൺസീലറിന് വേണ്ടി യൂസ് ചെയ്ത ഈ ഒരു ഷെയ്ഡില്ലേ ആ ഷെയ്ഡ് തന്നെ ഞാൻ ആസ് എ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഗൈസ് ഐ എം സോ എക്സൈറ്റഡ് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല സോ ഇന്ന് എനിക്ക് അങ്ങനെയും കൂടെ ഒന്നും ചെയ്യാനായിട്ടൊരു കോതി എന്തായാലും ഇത്രയും ചെയ്തില്ല അപ്പോൾ നമ്മൾ അതും കൂടെ ചെയ്തേക്കാം സോ എന്താ ചെയ്യുക വീണ്ടും അതേ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് നോർമലി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ അപ്പോൾ നമ്മൾ ആസ് എ ഫൗണ്ടേഷനും കൺസീലറല്ലേ അപ്ലൈ ചെയ്തത് അപ്പോൾ നമുക്ക് നന്നായിട്ട് കവറേജൊക്കെ കിട്ടും കേട്ടോ കാരണം കൺസീലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷനെക്കാട്ടും കമ്പാരിറ്റീവ്ലി കുറച്ച് എന്താ പിഗ്മെൻറ്റഡ് അല്ലേ സോ ഞാൻ ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തൊണ്ടി 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 തേച്ച് വെച്ചേക്കണത് കേട്ടോ സോ ഇതിനെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ബ്രഷ് യൂസ് ചെയ്യരുത് കാരണം നമ്മൾ ഇതിൻ്റെ അകത്തായിട്ട് ഓറഞ്ച് കറക്ടർ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചേക്കല്ലേ നമ്മുടെ ഈ സ്പോട്ട്സൊക്കെ അപ്പോൾ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ ആ സ്പോട്ടിൻ്റെ അവിടെ നമ്മൾ അപ്ലൈ ചെയ്തേക്കണത് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറും അപ്പോൾ സ്ഥാനത്ത് നിന്ന് മാറാണ്ടിരിക്കാൻ നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഇങ്ങനെ 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 കണ്ട നന്നായിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ട് ഗൈസ് ലുക്ക് ഗൈസ് എങ്ങനെ നമ്മുടെ ബേസ് അപ്പോൾ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഫുൾ ഫേസിൽ വേണമെങ്കിൽ കുറച്ചിങ്ങനെ പൗഡർ വെച്ചിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൊടുത്തോട്ടെ പക്ഷേ എൻ്റെ സ്കിൻ അമ്മാ ഡ്രൈ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൺസീലറിൻ്റെ അവിടെ പൗഡർ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ജസ്റ്റ് എൻ്റെ അപ്പർ ലിപ്സിൻ്റെ അവിടെ ഇട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്യൂട്ടെ പൗഡർ അതുപോലെ തന്നെ കുറച്ച് നീങ്ങി നീങ്ങി ഈ ഒരു ഭാഗത്ത് ഈ ഒരു പോർഷൻ ഞാൻ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യും കാരണം അവിടെ എനിക്ക് കുറച്ചിങ്ങനെ ഓയിലിനെസ് വന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഈ പാലറ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ ബേസ് മേക്കപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഇനി ബാക്കി മേക്കപ്പ് ഞാൻ ചെയ്തിട്ട് വരാം ഓക്കെ ഗൈസ് അപ്പോൾ അതേ എൻ്റെ ഫുൾ ഫേസ് ഓഫ് മേക്കപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് വേഗം മുടിയൊക്കെ സെറ്റ് ചെയ്യാം ഫുൾ സെറ്റ് ആവാം സോ ഇതടുത്ത വീഡിയോ അപ്പോൾ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്രോഡക്റ്റ്സ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഈ പാലറ്റിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ കൊടുത്തിരിക്കും ഇതാണല്ലോ നമ്മുടെ ഈ വീടിൻ്റെ താരം യെസ് ഗൈസ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് 449 ആണ് ആട്ട് ഇതിനകത്ത് എഴുതിയേക്കുന്നത് പക്ഷേ എനിക്കൊരു 379 ആ ഒരു റേറ്റിലാണ് കിട്ടിയിരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഇതിൻ്റെ ആമസോണിനാണ് ഞാൻ പർച്ചേസ് ചെയ്തിരുന്നത് യെസ് ഗൈസ് അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് പറയാം നെക്സ്റ്റ് ഏത് മേക്കപ്പ് ലുക്ക് ചെയ്യണം എന്തായാലും കമൻസിൽ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വേഗം ഒരു ലൈക്ക് അടിക്കണം ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഗൈസ് പ്ലീസ് വേഗം സബ്സ്ക്രൈബ് ചെയ്യാം വേറെ ഒരു സെക്കൻഡ് അല്ലേ എടുക്കുള്ളൂ ആൻഡ് ഫ്രീ കൂടിയാണ് അപ്പോൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് ഈ വീഡിയോ പോയിട്ട് ആർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുക അവർക്കൊക്കെ പോയിട്ട് മാക്സിമം ഷെയർ ചെയ്യുക ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന പേരാണ് സ്നേഹ താങ്ക് യു സോ മച്ച് സ്നേഹ ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് തന്നെ വരാൻ പോകുന്ന വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും നിങ്ങൾ ചെയ്യുന്ന വേഗം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക മേഘ ഒരു പർപ്പിൾ ഹാർട്ട് കൊടുക്കുക ഡാഷ് ഇടുക എന്നിട്ട് നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം ചില ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ ബൈ ബൈ